നമസ്കാരം ചില ചരിത്ര സത്യങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾക്ക് തുറന്നു പറയേണ്ടി വരും അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ കഴിഞ്ഞ ദിവസം കേരള രാഷ്ട്രീയത്തിൽ കേൾക്കാനിടയായി ഗോവ ഗവർണറായിട്ടുള്ള പിള്ള പേര് പറയാതെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ കണ്ണൂരുകാരനായ ഒരു എം എൽ എയുടെ ക്രൂരപീഡന കഥയെക്കുറിച്ച് ഒരു പൊതുവേദിയിൽ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി ആ വ്യക്തിയുടെ പേര് താൻ പറഞ്ഞാൽ അതൊരു വാർത്തയാകും എന്നിരുന്നാലും ചരിത്ര സത്യത്തോട് നീതി പുലർത്തുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ വസ്തുത ആ പൊതുവേദിയിൽ തുറന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി കേട്ടെ നമ്മൾ ആരും പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യാതന ശാരീരികമായി നേരിട്ട ഒരാള് ആരെന്ന് ചോദിച്ചാൽ ഞാനത് പറഞ്ഞ വാർത്തയാവും ഞാൻ പറയുന്നില്ല ഒരു കണ്ണൂക്കാരനായ അന്നത്തെ ഒരു ചെറുപ്പക്കാരനായ എം എൽ എ ആയിരുന്നു അടിച്ച് കാല് ഒടിച്ച് ഫ്രാക്ചറോട് കൂടി കൊണ്ട് കവാടം തള്ളുമ്പോഴും അവിടുത്തെ റെക്കോർഡുകൾ എഴുതി ഈസ് അഡ്മിറ്റഡ് നോ ഇഞ്ചുറീസ് അറ്റ് ഓൾ ഞാൻ അത് എന്റെ ഒരു പുസ്തകത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടി അതെഴുതിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ സ്വതന്ത്രമായി ആര് ചിന്തിക്കുന്നു എൻ്റെ രാഷ്ട്രീയം കൊണ്ട് ചിന്തിച്ചാൽ ഒരിക്കലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാഴ്ത്തപ്പെട്ടവനായി ആ ആ ഒരു കാര്യത്തിലെ ആ ഒരു കാര്യത്തിലെ വാഴ്ത്തപ്പെട്ടവനായി എൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത് പറയാൻ പാടില്ല പക്ഷെ ഞാനത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് മുപ്പതാം തീയതി അദ്ദേഹം നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന് അനുമതിയോടുകൂടി എൻ്റെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചില ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയാണ് അത് ചില വ്യക്തികളിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കും ഇന്നിപ്പോ അപനിർമ്മിതികളുടെ കാലമാണല്ലോ ചില മാപ്ര പുങ്കവന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇല്ലാത്തതുണ്ടെന്നും അല്ലെങ്കിൽ കഴിവില്ലാത്തതിനെ കഴിവുള്ളവനാണെന്നും കാപട്യത്തെ സത്യമാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള പരിശ്രമമാണല്ലോ അതിനിടയ്ക്കാണ് ചരിത്രത്തിലൂടെ നടന്നു പോയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എന്താണ് ആ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി അനുഭവിച്ച യാതനകളെന്ന് ആ വാക്കുകളിൽ കൃത്യമായി നിഴലിക്കുന്നുണ്ട് സ്വന്തം പുസ്തകത്തിൽ പോലും അത് അടയാളപ്പെടുത്തുകയുണ്ടായി ഇനി ചിലർക്ക് വേണമെങ്കിൽ ആർ എസ് എസ് സി പി എം ബന്ധം അല്ലെങ്കിൽ ആർ എസ് എസ് പിണറായി ബന്ധം എന്ന നിലയ്ക്ക് ഇതിനെയൊക്കെ വളച്ചൊടിക്കാം വ്യാഖ്യാനിക്കാം എന്നിരുന്നാലും അടിയന്തരാവസ്ഥയിലെ കോൺഗ്രസിന്റെ ഭരണം കരുണാകരന്റെ പോലീസ് ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ആ പരിഗണന പോലും നൽകാതെ ഒരു സി പി എം നേതാവ് എന്നുള്ള നിലയ്ക്ക് അടിച്ചൊതുക്കിയതാണ് നശിപ്പിക്കാൻ പരിശ്രമിച്ചതാണ് അതിനെ സംബന്ധിച്ചുള്ള ക്രൂര പീഡന കഥകൾ വായിച്ചറിഞ്ഞപ്പോൾ ശ്രീധരൻ പിള്ള എന്ന ബി ജെ പി നേതാവിന് പോലും അത് സ്വന്തം പുസ്തകത്തിൽ എഴുതേണ്ടി വന്നെങ്കിൽ എത്രമാത്രം തീവ്രമായിരുന്നു ആ യാതനകളെന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാര്യം ഒരു മനുഷ്യൻ അനുഭവിച്ച് കടന്നു പോകുന്നത് ചിലർക്ക് കേൾക്കുമ്പോൾ കെട്ടുകഥയായിട്ട് തോന്നും കാര്യം അവനവൻ അനുഭവിക്കുന്നത് വരെ അതെല്ലാം അങ്ങനെയൊക്കെ പാടി പുകഴ്ത്താനാണല്ലോ പലർക്കും താല്പര്യം അതുകൊണ്ടാണ് ശ്രീധരൻ പിള്ളയുടെ ഉള്ളാലയുണ്ട് എന്തുകൊണ്ട് ഇന്ന് കാണുന്ന പിണറായി വിജയൻ ഇങ്ങനെയായെന്നും ഇത്രയും ശക്തനായ വ്യക്തിത്വമായി എന്നതിന് പിന്നിൽ അയാൾ വന്ന കനൽ വഴികൾ എത്ര തീവ്രമായിരുന്നു എന്നതാണ് അദ്ദേഹത്തെ കൊണ്ട് ഈ വാചകങ്ങളൊക്കെ പറയിക്കുന്നത് കണ്ണൂരുകാരനായിട്ടുള്ള എം എൽ എ എന്നും പറഞ്ഞാൽ രാഷ്ട്രീയ വിവാദമാണെന്ന് അറിയാമെങ്കിലും ഒരു യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ ചരിത്ര സത്യത്തെ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ ഒളിച്ചു വെച്ചുകൊണ്ട് അതിനെതിരെ അപനിർമ്മിതി കഥകൾ പറഞ്ഞാൽ ചരിത്രം തന്നെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമെന്നുള്ള യാഥാർത്ഥ്യമാണ് പൊളിറ്റിക്കൽ റിട്ടയർമെന്റ് കാലഘട്ടത്തിൽ ശ്രീധരൻപിള്ള തുറന്നു പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ഒ രാജഗോപാൽ ഒരു ബി ജെ പി നേതാവാണെങ്കിൽ പോലും ചില സർക്കാർ പരിപാടികളിൽ ക്ഷണിക്കാതെ പോലും അദ്ദേഹം കടന്നു വരാറുണ്ട് എന്തുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ കേരളീയം പരിപാടിയുടെ സമാപന വേദിയിൽ അദ്ദേഹം അനുമതിയില്ലാതെ പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കടന്നുവരുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ പിണറായി വിജയനെതിരെ ഇവിടത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരെല്ലാം സംഘടിതമായി പല കുപ്രചരണങ്ങൾ നടത്തുന്ന സന്ദർഭത്തിലാണ് ഒരു സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള ഗോവ ഗവർണർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം അനുഭവിച്ച യാതനകളെക്കുറിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ചരിത്ര പുരുഷൻ എങ്ങനെ ഇങ്ങനെയായി എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു വെക്കേണ്ടി വരുന്നത് ഉള്ളിലുള്ള മനസ്താപത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണെന്ന് പറയേണ്ടി വരികയാണ്